ഹലോ ഫ്രണ്ട്സ്, യു എയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റിൻ്റെ പ്രാചീനമായ കാലഘട്ടങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ വിവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന യു എയുടെ പല ഘട്ടങ്ങളിലൂടെയുള്ള വളർച്ചയും മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളും മുത്തു വ്യാപാരത്തിലൂടെ സാമ്പത്തികമായി അഭിവൃദ്ധി കൈവരിച്ചതുവരെയുമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോ കാണാം. അങ്ങനെ മിഡിൽ ഈസ്റ്റ് പ്രദേശം ഒരു പ്രധാന തീരദേശ വാണിജ്യ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. ഭൗതികമായ പാശ്ചാത്യവും സമ്പത്തും സാംസ്കാരികമായിട്ടുള്ള അടിത്തറയും എല്ലാം വൈദേശിക ആധിപത്യങ്ങൾക്ക് വഴിയൊരുക്കി. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും എല്ലാം ലോകം അടക്കി വാണിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അത്. അറേബ്യൻ ഉപദ്വീപിൽ എത്തിയ ആദ്യത്തെ യൂറോപ്യൻ പോർച്ചുഗീസുകാരായിരുന്നു. 1498 അവർ അറേബ്യൻ ഉപദ്വീപിലെത്തി. 1515 അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒമാൻ ഉൾക്കടലിലും സൈനിക ശക്തി വ്യാപിപ്പിച്ചു. 1560 ആയപ്പോഴേക്കും സമുദ്രത്തിലെ ഒരു വൻ സൈനിക ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു. അവർ തദ്ദേശീയരായ വ്യാപാരികളിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തുറമുഖങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന്റെ പങ്ക് അവർ ഏറ്റെടുത്തു. കുരുമുളകിന്റെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും എല്ലാം അർദ്ധകുത്തക അവർക്കായി മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പോർച്ചുഗീസുകാർക്ക് തിരിച്ചടികൾ ഏറ്റു തുടങ്ങി. 1663 ജുൽഫറിൽ നിന്നും ദിബയിൽ നിന്നും പോർച്ചുഗീസ് യുഗത്തിന് വിരാമമിടേണ്ടി വന്നു. 1622 ഹോർമൂസ് കടലിടുക്ക് നഷ്ടമായതോടുകൂടി ഇംഗ്ലീഷുകാർക്കും ഡച്ചുകാർക്കും മിഡിൽ ഈസ്റ്റ് വിപണി പിടിച്ചടക്കാനുള്ള സാധ്യതകൾക്ക് വേഗം കൂടി. 17-ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറേബ്യൻ ഗൾഫിലെയും പ്രധാന നാവിക ശക്തികളായി അവർ മാറിക്കഴിഞ്ഞിരുന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം കാരണം അവരുടെ ശക്തി കുറഞ്ഞിരുന്നു. 1750 ആയപ്പോഴേക്കും കാർക്ക് ദ്വീപിൽ മത്സ്യബന്ധനവും മുത്തു വ്യാപാരവും ഒക്കെയായി അവർക്ക് ഒതുങ്ങിക്കൂടി കഴിയേണ്ട ഒരവസ്ഥയിലേക്ക്. 1720 ഗൾഫിൽ ബ്രിട്ടീഷുകാരുടെ വ്യാപാരം വളരുന്നത്. അവർ കൂടുതലായും ശ്രമിച്ചിരുന്നത് യൂറോപ്യൻ ശക്തികൾക്കെതിരെയുള്ള ശക്തികളെ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം സംരക്ഷിക്കുന്നതിനും നാവിക ശക്തി കൂട്ടുന്നതിലും ഒക്കെയായിരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അറേബ്യൻ ഗൾഫിന്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലും മറ്റും ഉണ്ടായിരുന്ന പ്രബലമായ രാജവംശമാണ് കാസിമുകൾ. 20,000 വരുന്ന സൈനികരും 60 വരുന്ന വലിയ കപ്പലുകളും ഒക്കെയുള്ള ഒരു സൈനിക ശക്തി തന്നെ ഇവർക്കുണ്ടായിരുന്നു. ഇത് ഇന്ത്യയും ഗൾഫുമായുള്ള സമുദ്ര വ്യാപാര മാർഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ബ്രിട്ടീഷുകാരുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുമെന്നുള്ള ആശങ്ക അവർക്കുണ്ടായി. അങ്ങനെ ബ്രിട്ടീഷുകാർ മസ്കത്തിലെ സയ്ദ് ബിൻ സുൽത്താൻ ഒരു ഓഫർ നൽകുകയാണ്. തങ്ങളെ സഹായിച്ചാൽ പൈറേറ്റ് കോസ്റ്റിന്റെ തലവനാക്കാമെന്നുള്ള ഒരു ഓഫർ അദ്ദേഹത്തിന് നൽകി. അങ്ങനെ 600 ആളുകളെയും 2 കപ്പലുകളും അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് സഹായത്തിനായി കൊടുത്തു. തുടർന്നുണ്ടായ ആക്രമണങ്ങളിലൂടെ 1820 ആയപ്പോഴേക്കും കോസിമുകളെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി കഴിഞ്ഞിരുന്നു. റാസൽഖൈമയുടെ പതനത്തോടെ ബ്രിട്ടീഷുകാർ റാസൽഖൈമയിൽ 800 ശിപായിമാരെയും പീരങ്കികളും അടങ്ങുന്ന ഒരു സൈനിക ക്യാമ്പ് സ്ഥാപിച്ചു. ഉമ്മുൽ ഖ്വൈൻ, അജ്മാൻ, ഷാർജ, അബുഹൈൽ, ദുബായ് എന്നിവിടങ്ങളിലെ വലിയ കോട്ടകളും കപ്പലുകളും തകർത്ത അവർ ബഹ്റൈനിൽ അഭയം പ്രാപിച്ച 10 കപ്പലുകൾ കൂടി തകർത്തു. അനന്തരഫലമായി തീരദേശ കമ്മ്യൂണിറ്റിയിലെ എല്ലാ ഷെയ്ഖുമാരും ചേർന്ന് ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതാണ് 1820 മാരിടൈം ഉടമ്പടി. മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും 1930കളിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിരുന്നെങ്കിലും യു എയിൽ അത് കുറച്ചു വൈകിയാണ് കണ്ടെത്തിയത്. 1908 ഇറാനിലും 1927 ഇറാഖിലും 1930 സൗദിൻ, ബഹ്റിൻ എന്നീ പ്രദേശങ്ങളിലും എണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിരുന്നു. എണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടുകൂടി അറേബ്യൻ ഭൂമിയുടെ വലിയൊരു ഭാഗവും ലോക പെട്രോളിയം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു. 30 വർഷത്തെ നിരന്തരമായ തിരച്ചിലിന് ഒടുവിൽ 1958 പേർഷ്യൻ ഗൾഫിലെ ഉമ്മു ഷെയ്ഫിലും 1960 അബുദാബിയിൽ നിന്ന് 84 കിലോമീറ്റർ വടക്ക് കിടക്കുന്ന മർബൺ എന്ന പ്രദേശത്തും എണ്ണ നിക്ഷേപം കണ്ടെത്തി. 1962 അബുദാബി എമിറേറ്റ്സിലെ ജബൽദാനയിൽ നിന്നാണ് ക്രൂഡ് ഓയിലിന്റെ ആദ്യ ചരക്ക് കയറ്റുമതി നടക്കുന്നത്. അങ്ങനെ എണ്ണ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സായി മാറിക്കഴിഞ്ഞിരുന്നു. 1966 ഷെയ്ഖ് സാഹിദ് സുൽത്താൻ അൽ നഹിയാൻ അബുദാബിയുടെ ഭരണാധികാരിയായി സ്ഥാനമേറ്റെടുത്തു. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത അദ്ദേഹം സ്കൂളുകൾ, വീടുകൾ, റോഡുകൾ, ആശുപത്രികൾ എന്നിവയുടെ ഒക്കെ നിർമ്മാണം ആരംഭിച്ചു. അഡ്മ, അഡ്നോക്, ഒപ്കോ, സെഡ്കോ
എന്നീ കമ്പനികളിലൂടെ എണ്ണയുടെ വസന്തകാലം ഈ നാട് സ്വന്തമാക്കി. ദുബായിൽ 1966 കോണ്ടിനെന്റൽ ഓയിൽ കമ്പനി ആദ്യമായി ഡ്രില്ലിംഗ് ആരംഭിച്ചത്. 1969 സെപ്റ്റംബർ 1 ദുബായിലെ ഫത്തഹ് എണ്ണപ്പാടത്തിൽ നിന്ന് എണ്ണയുടെ കയറ്റുമതി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആധുനിക ദുബായിയുടെ തുടക്കത്തിന് ഇവിടെ തറക്കല്ലിട്ടു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരത്തിൽ 6 സ്ഥാനം UAE സ്വന്തമാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപം ഉള്ളത് അബുദാബി എമിറേറ്റ്സിലാണ്. 1930 ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ഈ നാടിന്റെ വളർച്ച അതോട് എണ്ണയുടെ വരവോടുകൂടി അടിമുടി മാറുകയാണ്. 1966 ആയപ്പോഴേക്ക് തന്നെ തങ്ങളെ കൊണ്ട് മിഡിൽ ഈസ്റ്റ് പ്രദേശം ഇനി ഭരിക്കാനാകില്ല എന്നുള്ളൊരു നിഗമനത്തിൽ ബ്രിട്ടീഷ് സർക്കാർ എത്തിയിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ നിരവധി ചർച്ചകൾ നടന്നു. ബ്രിട്ടീഷുകാർക്ക് അവരുടെ എണ്ണ നിക്ഷേപങ്ങളും US എണ്ണ കമ്പനികളുമായുള്ള കരാറുകളും എല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് സംരക്ഷണത്തിലുണ്ടായിരുന്ന 7 ട്രൂഷൻ സ്റ്റേറ്റുകളുമായുള്ള ഉടമ്പടി ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. തെക്കുകിഴക്കൻ അറേബ്യയിലെ ഗോത്രവർഗക്കാരുടെ കൂട്ടങ്ങളെ ട്രൂഷൻ സ്റ്റേറ്റുകൾ എന്നായിരുന്നു ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. അതായത് ഇന്നത്തെ GCC പല ഭാഗങ്ങളും അന്നത്തെ ട്രൂഷൻ സ്റ്റേറ്റുകൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1968 അബുദാബിയിലെയും ദുബായിലെയും അന്നത്തെ ഷെയ്ഖുമാർ അന്ന് അബുദാബിയിലെ അൽ ഷഹാമയിൽ വെച്ച് സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഫെഡറേഷൻ ആദ്യമായി നിർദ്ദേശിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ വെച്ചാണ്. മറ്റ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേരാനുള്ള ക്ഷണം നൽകിക്കൊണ്ട് അവർ ഒരു സഖ്യം രൂപീകരിക്കാനുള്ള ആഗ്രഹം പ്രഖ്യാപിച്ചു. ഈ മാസം അവസാനം ബഹ്റൈൻ, ഖത്തർ, ട്രൂഷൽ കോസ്റ്റ് ഭരണാധികാരികൾ പങ്കെടുത്ത ഉച്ചകോടി യോഗത്തിൽ ഖത്തർ ഗവൺമെന്റ് അറബ് എമിറേറ്റുകളുടെ ഒരു ഫെഡറേഷൻ രൂപീകരിച്ച് 9 ഭരണാധികാരികൾ അടങ്ങുന്ന ഒരു ഉന്നത കൗൺസിൽ ഭരിക്കാൻ നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശം അംഗീകരിക്കുകയും യൂണിയൻ പ്രഖ്യാപനം അംഗീകരിക്കുകയും ചെയ്തു. 9 സംസ്ഥാന യൂണിയനിൽ ബഹ്റൈൻ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി കൂടുതൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. കൂടാതെ ട്രൂഷൽ കോസ്റ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നിവയുടെ ഭരണാധികാരികൾക്കിടയിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുത്തു. മൊത്തത്തിൽ 9 ഭരണാധികാരികൾ തമ്മിൽ 4 കൂടിക്കാഴ്ചകൾ മാത്രമാണ് നടന്നത്. അബുദാബിയിൽ നടന്ന അത്തരം അവസാന മീറ്റിംഗിൽ ഷെയ്ഖ് സാഹിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനെ ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം, ഫെഡറേഷന്റെ പ്രതിരോധം, ഭരണഘടന ആവശ്യമാണോ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ യോഗത്തിൽ സ്തംഭനമുണ്ടായി. അബുദാബിയിലെ പൊളിറ്റിക്കൽ ഏജന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ താൽപര്യങ്ങൾ വെളിപ്പെടുത്തി. ആഭ്യന്തരകാര്യങ്ങളിൽ വിദേശ ഇടപെൽ ഫെഡറേഷനിൽ നിന്ന് പിന്മാറാൻ ഖത്തറിനെ പ്രേരിപ്പിച്ചു. ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ സൗദി അറേബ്യ, കുവൈത്ത്, ബ്രിട്ടൻ എന്നിവർ ശ്രമിച്ചിട്ടും 9 എമിറേറ്റ്സ് ഫെഡറേഷൻ പിരിച്ചുവിടേണ്ടി വന്നു. 1971 ഓഗസ്റ്റിൽ ബഹ്റൈനും 1971 സെപ്റ്റംബറിൽ ഖത്തറും സ്വതന്ത്രമായി. 1971 ഡിസംബർ 1 ബ്രിട്ടീഷ് ട്രൂഷൽ സ്റ്റേറ്റ് ഉടമ്പടി കാലഹരണപ്പെട്ടപ്പോൾ ട്രൂഷൽ ഷെയ്ഖുമാർ സ്വതന്ത്ര ഷെയ്ഖുമാരായി മാറി. പിന്നീട് 4 ട്രൂഷൽ സ്റ്റേറ്റുകൾ കൂടി, അജ്മാൻ, ഷാർജ, ഉമ്മൽഖുവൈൻ, ഫുജൈറ, അബുദാബിയും ദുബായിയും ചേർന്ന് UAE സ്ഥാപക ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 1971 ഡിസംബർ 2 UAE ഒരു ഫെഡറേഷനായി രൂപം കൊണ്ടു. UAE ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഷാഹിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ UAE പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂം ഉപരാഷ്ട്രപതിയായും തിരഞ്ഞെടുത്തു. അങ്ങനെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നീട് 1972 ഫെബ്രുവരിയിൽ റാസൽ ഖൈമ ഈ യൂണിയനിൽ ചേർന്നു. പിന്നീട് അങ്ങോട്ടുള്ള UAE വളർച്ചയ്ക്ക് നമ്മളിൽ പലരും സാക്ഷികളാണ്. UAE വളർച്ചയും തുടർന്നുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള വീഡിയോസും നമുക്ക് അടുത്ത പാർട്ടുകളായിട്ട് കാണാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദുബായിലെ ഹെറിറ്റേജ് വില്ലേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആ ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.